വാർത്തകൾ വിശദമായി മങ്ങനണ്ടാം തളിയക്കൽ ആദിവാസി കോളനിയിലെ യുവാവിന്റെ കൊലപാതകം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തളികക്കല്ല് ആദിവാസി കോളനിയിലെ രാജഗോപാലന്റെ മകൻ മോഹനൻ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ മംഗലടം പോലീസ് പേരെ അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത രണ്ടുപേർ കൂടി സംഭവത്തിൽ ഉൾപ്പെട്ടതായി പോലീസ് പറഞ്ഞു ശനിയാഴ്ച രാത്രി കുഞ്ചിയാർപ്പതി വട്ടഞ്ചേരിപ്പാറയിലെ കാട്ടിൽ നടന്ന ആക്രമണത്തിലാണ് മോഹനൻ കൊല്ലപ്പെട്ടത് തളികക്കല്ലി കോളനിയിലെ നാൽപ്പത്തിയഞ്ചുകാരനായ വേലായുധൻ ഇരുപത്തിയെട്ടു വയസ്സ് പ്രായമുള്ള സുദേവൻ വേലായുധന്റെ മക്കളായ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ബൈജു ഇരുപതു വയസ്സുകാരനായ സൈജു എന്നിവരാണ് അറസ്റ്റിലായത് പതിനഞ്ച് വയസ്സും പതിനേഴ് വയസും പ്രായമുള്ള പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരും ഉൾപ്പെടുമെന്ന് പോലീസ് പറഞ്ഞു ശേഷം ഉൾക്കാടുകളിലേക്ക് പോയ പ്രതികളെ പറമ്പിക്കുളം വനം ഡിവിഷന്റെ കീഴിലെ കാരപ്പാറ പടുകുറ്റി നിന്നാണ് പോലീസ് പിടികൂടിയത് മംഗലണ്ടാം എസ് ഐ നിൽ ഹെറ്റർ ഫെർണാണ്ടസ് അഡീഷണൽ എസ് ഐ എൻ സുന്ദരൻ എ സി രതീഷ് എച്ച്എസ് സി അബ്ദുൾ നാസർ സിപിഒമാരായ ധനഞ്ജയൻ ജയൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഉൾക്കാട്ടിൽ പ്രതികൾക്കായി തെരച്ചിൽ നടത്തി ഉച്ചയ്ക്ക് ശേഷം മൂന്നു മണിയോടെയാണ് പിടികൂടിയത് മോഹനനും അയൽവാസികളായ ശശീന്ദ്രനും ഉണ്ണികൃഷ്ണനും തേൻ ശേഖരിക്കാൻ കാട്ടിലൂടെ പോകുമ്പോഴായിരുന്നു ആക്രമണം മോഹനന് വെട്ടേറ്റു മറ്റു രണ്ടാൾ ഉൾക്കാട്ടിൽ ഓടി രക്ഷപ്പെട്ടു കാട്ടാനയെ തുരത്താൻ പടക്കം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തെളിവെടുപ്പിനുശേഷം പ്രതികളെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി